നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രസിദ്ധിക്കും പണത്തിനും വേണ്ടിയിട്ട് ധാരാളം പേര് സ്വന്തം ജീവനെപ്പോലും പണയം വെച്ചിട്ടും വളരെ അധികം റിസ്ക്കുകളൊക്കെ എടുത്തിട്ടുമാണ് റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ എത്ര ദിവസം ദൈവവുമൊക്കെ സഹായിക്കും വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് ആളുകൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ദുഷ്കരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലും വളരെയധികം ജീവനെ തന്നെ പണയം വെച്ചിട്ടും അവർ റീൽസൊക്കെ എടുത്തിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കുള്ളൊരു ഉത്സാഹം വേറെ തന്നെയാണ് എത്ര തന്നെ അനുഭവങ്ങളും എത്ര തന്നെ വീഡിയോസിൽ ഇതൊക്കെ കണ്ടാലും ഇവരൊക്കെ ഒരു പാഠം പഠിക്കുന്നതായിട്ട് തോന്നുന്നില്ല സംഭവം നടന്നത് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സ്ഥലത്തിലാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് വന്നിട്ട് ബാക്ക്ഡ്രോപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിങ് രാജസ്ഥാനിലെ പാലി എന്ന് പറഞ്ഞ് പാലത്തിന് മുകളിൽ പാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതില് ഒരു വലിയൊരു തൂക്കുപാലമുണ്ട് ആ ട്രെയിനൊക്കെ പോകുന്ന ഒരു റൂട്ടാണത് അപ്പോൾ ആ പാലത്തിന് മുകളിൽ റെയിൽവേ ട്രാക്കിൽ അപ്രതീക്ഷിതമായിട്ട് ട്രെയിൻ വന്നപ്പോൾ ഫോട്ടോഷൂട്ട് വളരെയധികം അപകടകരമായിട്ട് കൈവിട്ടങ്ങ് പോയി അപ്പോൾ ഇത് ചെയ്തിരുന്ന നവദമ്പതികൾ മറ്റൊന്നും ആലോചിക്കാതെ പാലത്തിൽ നിന്നും തൊണ്ണൂറടി ഉയരത്തിൽ ചാടി രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് പറയുന്നത് ബാഗ്രി നഗർ സ്വദേശികളായ രാഹുൽ മേവാഡ ഇരുപത്തിരണ്ട് വയസ്സ് ഭാര്യ ജാൻവി ഇരുപത് കണ്ടോ ഇവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും സാഹസികതയൊക്കെ കാണിക്കാൻ പോകുന്നവരാണ് ഇവരാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഘട്ട് ഹെറിറ്റേജ് ബ്രിഡ്ജിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്തു മീറ്റർ ഗേജ് റെയിൽവേ ആണ് അപ്പോൾ പാലം ഭയങ്കരമായിട്ട് ഇടുങ്ങിയതായിട്ടുള്ള ഒന്നാണ് പാലത്തിന് മുകളിൽ ദമ്പതികൾ ചിത്രീകരണമൊക്കെ നടക്കുന്ന ആ രസത്തിനിടയ്ക്ക് ഒരു ട്രെയിൻ വന്നതുപോലും അവർ അറിഞ്ഞില്ല പക്ഷെ പെട്ടെന്ന് ട്രെയിനിനെ കണ്ടപ്പോഴേക്കും അവർ പരിഭ്രാന്തരായി തീവണ്ടി പാലത്തിൽ എത്തിയപ്പോഴേക്കും അവർ എന്താ ചാടി താഴോട്ടേക്ക് തൊണ്ണൂറടി താഴ്ചയിലേക്ക് ചാടുകയാണ് ചെയ്തത് എന്നിരുന്നാലും ദമ്പതികളെ കണ്ടപ്പോഴേക്കും ലോക്കോ പൈലറ്റ് കൃത്യസമയത്ത് ട്രെയിൻ നിർത്തി പക്ഷേ സംഭവത്തിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നട്ടലിന് ഗുരുതരമായിട്ട് പരിക്കേറ്റ രാഹുലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ജോധ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി കാലിന് ഒടുവ് സംഭവിച്ച ജാൻവി ബങ്കറിലെ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്ന രാഹുലിൻ്റെ സഹോദരിയും ഭർത്താവും ട്രെയിൻ വരുന്നത് കണ്ട് പാലത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു റീലുകൾ ഷൂട്ട് ചെയ്യുന്നതും ഫോട്ടോകൾ എടുക്കുന്നതും ഒക്കെ സാധാരണമായിരിക്കുന്നു ഇന്നത്തെ ലോകത്ത് സാമാന്യ ബുദ്ധിയും സുരക്ഷയും പലപ്പോഴും പിൻ സീറ്റാണ് എടുക്കുന്നത് രാജസ്ഥാനിലെ പാലിയിൽ നിന്നും അടുത്തിടെ ഈ നടന്ന സംഭവത്തിൽ ഇത് വ്യക്തമാകുന്നുണ്ട് റെയിൽവേ ബ്രിഡ്ജിൽ ഫോട്ടോഷൂട്ടിൽ കുടുങ്ങിയ ദമ്പതികൾ വരുന്ന ട്രെയിനിനെ അവഗണിക്കുകയും അതുകാരണം അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷേ ജീവനെ തന്നെ ആപത്തായേക്കാവുന്ന ഒരു ഒരു കാര്യമാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല പ്രസിദ്ധരാകണം പണം സമ്പാദിക്കണം ധാരാളം ഒക്കെ കിട്ടണം ഇതൊക്കെ മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടോ ആ ചെറുപ്പത്തിൻ്റെ വിവേകമില്ലായ്മയോ എന്താണോ എന്തോ ഇവരെയൊക്കെ ഈ സാഹ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ദമ്പതികൾ റെയിൽവേ പാലത്തിൻ്റെ അരികിൽ നിന്ന് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നതെന്ന് അവർ ട്രെയിൻ വരില്ല എന്ന് ചിന്തിച്ച് കാണുമോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അജ്മീർ റെയിൽവേ ഡിവിഷനിലെ സീനിയർ കൊമേഴ്യൽ ഡിവിഷണൽ മാനേജർ സുനിൽ കുമാർ മഹല സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പാലത്തിൽ ദമ്പതികളെ കണ്ടപ്പോൾ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പാലത്തിൽ ട്രെയിൻ നിർത്തിയിട്ടും ദമ്പതികളുടെ ഭയം അവരെ താഴോട്ട് ചാടാനാണ് പ്രേരിപ്പിച്ചത് അപ്പോൾ കണ്ട ഒരു വിപത്ത് കൺമുമ്പിൽ വന്നപ്പോഴേക്ക് അവർക്ക് വിവേകത്തോടെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവരെന്താ ചെയ്യുന്ന അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അവരുടെ ആ സംയമനവും ബുദ്ധി പ്രവർത്തിക്കുന്നതുമൊക്കെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു സംശയമില്ല കുറച്ച് ലൈക്കുകൾക്കായിട്ടും പണത്തിനായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ഇങ്ങനത്തെ ഒരു പ്രവണത സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഈ തലമുറയുടെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു ഇതിനു മുമ്പും ഞാൻ കാണിച്ചിരുന്ന ഒരു വൈറൽ വീഡിയോയിൽ ഒരു പൈ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് കെട്ടിടത്തിന് മുകളിൽ നിന്നൊരു തൂങ്ങി കിടക്കുന്ന പെൺകുട്ടീനെ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പ്രവൃത്തിയാണ് ഇവരൊക്കെ പ്രസ് പ്രസിദ്ധമായിട്ട് റീലിലൊക്കെ വന്ന് പണം സമ്പാദിക്കാനുമായിട്ടൊക്കെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പ്രസിദ്ധിക്കും ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വലിയ പ്രേക്ഷകർക്കൊക്കെ വലിയ വൈറലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പ്രശസ്തിക്കും ദ്രുതഗതിയിലുള്ള പണം സമ്പാദത്തിനും ഒക്കെയുള്ളൊരു സാധ്യതയും എല്ലാം നൽകുന്നത് കാരണമാണ് പലരും ഇതിൽ പ്രലോഭിതരായി ഇതിനൊക്കെ വേണ്ടിയിട്ട് കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ ഓരോന്ന് ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിനും ആ മനസ്സിലുള്ള ആഗ്രഹത്തിനുമൊക്കെ മുമ്പിൽ വേറെ അപകടങ്ങളൊന്നും അവരുടെ കണ്ണിൽ പെടുന്നേ ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ മോണിറ്ററി ഇൻസെൻറ്റീവുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പരസ്യ വരുമാനം ബ്രാൻഡ് സ്പോൺസർഷിപ്പുകൾ ഇല്ല അനുയായികളിൽ നിന്നുള്ള സംഭാവനകൾ എന്നിവയിലൂടെ സമ്പാദനത്തിനുള്ള ധാരാളം അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ കാഴ്ചകൾ ആകർഷിക്കുന്നതിനും ഇവരുടെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഉള്ളടക്കങ്ങൾ അപകടകരമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നത് സമപ്രായക്കാരുടെ സമ്മർദ്ദവും മത്സരവും സോഷ്യൽ മീഡിയയുടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിൽ സമപ്രായക്കാർക്ക് എതിരാളികൾക്കിടയിൽ വേറിട്ട് നിൽക്കുവാനായിട്ട് വർദ്ധിച്ചു വരുന്ന ഇതുപോലെയുള്ള ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ സമ്മർദ്ദം വരുന്നത് വഴിയാണ് ഇവരൊക്കെ ഇത് എടുത്തുചാടി ചെയ്യുന്നത് ഇത് വ്യക്തികളുടെയും അവരുടെ ഉള്ളടക്കം കൂടുതൽ തീവ്രവും അപകടവും അപകടകരവുമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർത്താൻ മാത്രമേ ഉപയോഗമായിട്ടുള്ള അവരുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിനെക്കുറിച്ചും ആപത്തിനെക്കുറിച്ചോ ഒന്നും ഇവർ ചിന്തിക്കുന്നേ ഇല്ല അവബോധത്തിൻ്റെയോ അഭാവമോ ഇല്ല അജ്ഞതയോ ചില സ്രേഷ്ഠാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ അപകട സാധ്യതകളെക്കുറിച്ചിട്ട് വേറെ ഒരു കാഴ്ചയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതൊക്കെ തങ്ങൾ അജയ്യരാണെന്നോ ഇവർ വന്നിട്ട് സാധാരണ ഉള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്നോ ആ പ്രത്യാഘാതങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ലെന്നോ ഒക്കെയുള്ള തെറ്റായ വിശ്വാസമൊക്കെ കാരണമാണ് ഈ അംഗീകാരവും പണവും ഒക്കെ പ്രശസ്തിയൊക്കെ ലഭിക്കാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ലൈക്കുകൾ കമൻറ്റുകൾ ഷെയറുകൾ ഇവയിലൊക്കെ കണ്ണ് വെച്ചിട്ട് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഇത് അവർക്കൊരു ആസക്തിയായിട്ട് മാറിയേക്കാം ഇല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നു ധീരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അനുയായികളിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് കമൻസും ഈ പെരുമാറ്റവും ഇവർക്കൊക്കെ കിട്ടുന്ന അംഗീകാരത്തിനെയൊക്കെ മാത്രമേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോഴേക്കും ഇവർ പിന്നെയും പിന്നെയും ഇതുപോലെ തുടരെ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനത്തെ ഒരുപാട് റീൽസുകൾ ധാരാളം അടുത്തിടെ ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ ഈ അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഈ സാധാരണ ഈ ട്രെൻഡുകളൊക്കെ മുതലെടുക്കാനുള്ള ശ്രമത്തിൽ ഈ സൃഷ്ടാക്കൾ ഒന്നും മുന്നും പിന്നൊന്നും ചിന്തിക്കുന്നില്ല സോഷ്യൽ മീഡിയയ്ക്കായി അപകടകരമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നത് ദൈനംദിന ജീവിതത്തിൽ നിന്നും വ്യക്തിപരമായി വെല്ലുവിളികളിൽ നിന്നുമൊക്കെ താൽക്കാലികമായിട്ടുള്ള രക്ഷപെടൽ നൽകിയേക്കാം എങ്കിലും കാര്യമായിട്ടുള്ള അപകട സാധ്യതകൾ ഇവരൊന്നും ചിന്തിക്കുന്നില്ല മൊത്തത്തിൽ പ്രശസ്തി സാമ്പത്തികമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ സമപ്രായക്കാരുടെ സ്വാധീനം ഈ ആവേശത്തോടെ ഈ ചെയ്യുന്ന ഈ റീലുകളൊക്കെ ചില വ്യക്തികളിൽ അവരെന്തൊക്കെയോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ട് എന്തോ വലിയ കാര്യമൊക്കെ സാധിക്കുന്നതായിട്ടാണ് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്താലുള്ള ആ പിൻകാലത്ത് വരുന്ന ആ ഒരു റിസ്ക്കിനെ പറ്റി അവർ തീരെ ആലോചിക്കുന്നില്ല അപ്പോൾ ഇ ഇനിയും മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇങ്ങനത്തെ റീലുകളും അപകടവും കണ്ണും മൂടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കാരണം എല്ലാവർക്കും അവനവൻ്റെ ജീവൻ്റെ വില അതുതന്നെയല്ലേ ആദ്യം ചിന്തിക്കേണ്ടത് പിന്നെ അല്ലേ ഉള്ളു പണവും പ്രശസ്തിയുമൊക്കെ ജീവൻ ഉണ്ടെങ്കിലല്ലേ പണവും പ്രശസ്തിയുമൊക്കെ നേടിയിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ ഇവരെന്നാണ് ചിന്തിക്കാൻ പോകുന്നത് കാരണം ഇവരുടെ ഈ പരമായിട്ടുള്ള ഈ പ്രവണതകളെയും പ്രവൃത്തികളെയും ഇവത്തിനോ പോലും ഇവരെ ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ എന്നും എന്നും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു സമൂഹത്തിന് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു അവരൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉള്ള ഒരു പെരുമാറ്റങ്ങളിൽ ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യാതിരിക്കാനോ ആവർത്തിക്കാതിരിക്കാനോ വേണ്ടിയിട്ടുള്ളൊരു ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് ഒരു സോൾ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു